ഹലോ, ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഡിഷായ കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, വലിയ ഉള്ളി, കറിവേപ്പില. ബ്രെഡ് ക്രംസിന് വേണ്ടി ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇഷ്ടത്തിന് ബോൺലെസ് ചിക്കനിലോട്ട് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നമ്മൾ കുക്കറിൽ ഒരു 2 വിസിൽ വേവിച്ചെടുക്കണം. എന്നിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത് പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനിയൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് മല്ലിയില ചേർക്കണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ച പൊട്ടാറ്റോ ഇതിലോട്ട് ചേർക്കുക. ഇനി അതിലോട്ട് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കനും കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മുടെ കട്ട്ലേറ്റിന്റെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ അത് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കത് ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് തിളച്ച എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്നതാണ്. ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നു തുടങ്ങി. ഇനി നമുക്കത് മറിച്ചിടാം. ഇതിൽ ചേർത്ത് എല്ലാതും ഓൾറെഡി വെന്തിട്ടുണ്ട്, അപ്പം നമുക്കിനി അധികം വേവിക്കാനൊന്നുമില്ല. 2 സൈഡും ഇതുപോലെ നിറം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.